ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഭാരതീയ മാതാമഹികൾ അറിവിൻ്റെ മാതൃകകൾ, ലാളിത്യത്തിൻ്റെ നിറകുടങ്ങൾ, വിനയസൗശീല്യാദി ഗുണങ്ങളുടെ മഹോന്നത സന്താനങ്ങൾ, അവരവരുടെ തലമുറകളിൽ നിന്ന് അടുത്ത തലമുറകൾക്ക് എന്താണ് സൂക്ഷിച്ച് കൈമാറിക്കൊടുത്തത്? ആഡംബരങ്ങളല്ല, അന്തക്ഷോഭങ്ങളല്ല, അഭിശപ്ത മുഹൂർത്തങ്ങളുമല്ല, ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ബഹുമുഖങ്ങളായ അറിവുകൾ അവരുടെ കൈപ്പിടിക്കുള്ളിൽ അന്തക്ഷോഭമില്ലാത്ത മാതൃഭാഷയിൽ എത്ര ലളിതമായി ഊർജതന്ത്രവും രസതന്ത്രവും ജീവശാസ്ത്രവും കിടന്ന് കളിച്ചവയ്ക്കുപോലും രോമാഞ്ചമുണ്ട്. മാനവചേതനയെ പിടിച്ചുകുലുക്കുന്ന വൈദ്യശാസ്ത്ര സത്യങ്ങളുടെ അനിതര സാധാരണമായൊരു ഐതിഹാസികതയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മാനവനും പ്രതിപദം നമസ്കരിച്ചല്ലാതെ ആ മാതാമഹികളെ സ്മരിക്കാനാവില്ലെന്ന് ഉറപ്പാക്കുന്ന ഗൃഹവൈദ്യത്തിൻ്റെ മഹനീയരത്തയിലൂടെ നാം സഞ്ചരിച്ചു വരികയാണ്. അതിൽ സകല രോഗങ്ങളുടെയും കാരണമെന്ന് അവർ വിശേഷിപ്പിച്ചിട്ടുള്ള ജ്വരം, ആ ജ്വരത്തിന് തുളസിയില പിഴിഞ്ഞ നീര് ഒരു 10 മില്ലി 20 മില്ലി പാല് ചേർത്ത് കഴിച്ചാൽ മാറും. മുല്ലവേര്, ഇപ്പം മുല്ലകൾ ഒരുപാട് വെറൈറ്റി ഉണ്ട്. മുല്ലപ്പൂവെന്ന് പഴയ ആളുകൾ പറയുന്ന മുല്ലയെയാണ് ഇവിടെ മുല്ലയെന്ന് പറയുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ഡിപ്പാർട്ട്മെൻറ്റുകൾ പൂക്കൾക്കു വേണ്ടി ഇവയൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ജനിതക മുട്ടേഷനുകളുടെയും മറ്റും കാലമാണിത്. അവയെയല്ല ഇവിടെ വിവക്ഷിക്കുന്നത്. അവയൊക്കെ പറിച്ചരച്ച് കഴിച്ച് രോഗം മാറാതെ ആയുർവേദത്തെയും ആയുർവേദം അറിയുന്നവരെയും പൂർവമാതാക്കളെയും തെറി പറഞ്ഞ് നടക്കുന്ന തെമ്മാടികൾക്കുള്ളതല്ല ഈ വിദ്യ. ഇത് ആള് തലയിലിരിക്കുന്ന അറിവിനാഗ്രഹിക്കുന്ന മര്യാദാമസൃണമായി ജീവിക്കുവാനറിയുന്ന അമ്മയിൽ നിന്ന് അറിവ് നേടുവാൻ ഇഷ്ടപ്പെടുന്ന ഉത്തമന്മാർക്കുള്ളതാണ് എന്ന് മറക്കരുത്. വീണ്ടും വീണ്ടും, മുല്ലവേര് 60 ഗ്രാം 12 ഗ്ലാസ് വെള്ളത്തിൽ വേകണം. 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് 1.5 ഗ്ലാസ് വീതം
മൂന്ന് നേരം കഴിച്ചാൽ ഏതു ജ്വരവും വിട്ടുമാറും. ഇത് പഠിച്ചു വയ്ക്കരുത്. എത്ര പാരസെറ്റമോൾ കഴിക്കേണ്ടതാണ്, എത്രയധികം ആളുകളെ ജീവിപ്പിക്കേണ്ടതാണ്. പറമ്പിൽ പണിയാൻ പോകേണ്ട പിള്ളേരെല്ലാം ഉന്നത പഠിത്തങ്ങൾക്ക് വേണ്ടി പോയി, പഠിച്ചിട്ടും പഠിച്ചിട്ടും പഠിപ്പ് തീരാതെ സിലബസ് പരിഷ്കരണ കമ്മിറ്റിക്ക് മുമ്പിൽ സിലബസ് ലഘൂകരിക്കണമെന്നാവശ്യപ്പെട്ട് മക്കളെ 10 ലക്ഷവും കോടിയുമൊക്കെ കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കുമ്പോൾ അത് പഠിക്കാൻ തലച്ചോറിന് കഴിവുണ്ടോ എന്ന് ചിന്തിക്കാത്ത തന്തയും തള്ളയും. കഴിവുള്ളവനെ പഠിപ്പിക്കരുതെന്ന് തീരുമാനിക്കുന്ന യൂണിവേഴ്സിറ്റികൾ പഠിക്കാൻ കഴിവില്ലാത്തവനിൽ നിന്നേ കാശ് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നറിയുന്ന മാനേജ്മെൻറ്റുകൾ അതിമോഹം കൊണ്ട് മോഹവില നിശ്ചയിച്ച് കാശ് കൊടുത്ത് പഠിക്കാൻ വിട്ട് യൂണിവേഴ്സിറ്റികൾക്കകത്ത് കയറിൽ തൂങ്ങിയും കറണ്ടിൽ പിടിച്ചും വിഷമടിച്ചും ഗുളിക ചെലുത്തിയും മരണം വരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന സുഹൃത്തുക്കൾ, നിരത്തി എഴുതുന്ന പത്രങ്ങൾ, റാഗിങ്ങും ആത്മഹത്യയും ഒക്കെയായി നീങ്ങുന്ന പുതിയ തലമുറ അവരുടെ കഴിവിൻ്റെയും അവരുടെ ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ തൊഴിലുകളിൽ തിരിച്ചുവിടാനാകാത്ത ജനാധിപത്യത്തിൻ്റെ കച്ചവട സംഘങ്ങൾക്ക് മുമ്പിൽ തകർന്നടിഞ്ഞു വീഴുമ്പോൾ മാധ്യമങ്ങളെ നിങ്ങൾ മരണമാഘോഷിക്കുകയാണ്. ശൃഗാലന്മാരായ ആക്ടിവിസ്റ്റുകളെ നിങ്ങൾ കാര്യമറിയാതെ പുലമ്പുകയാണ്. ഇതിനൊരറുതി വരുത്തുവാൻ ജനജീവിതത്തെ പ്രാചീന സൗഭഗത്വത്തിൻ്റെ ഗൃഹാതുരത്വമുള്ള ഗൃഹവൈദ്യത്തിൻ്റെ തലങ്ങളിലൂടെ മാരക രോഗങ്ങളവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് കാണിച്ചു തന്ന അമ്മമാരുടെ കാൽനഖെന്തു മരീചികളെ പിന്തുടർന്നൊരു ജനത പോകാൻ തയ്യാറായാൽ ഈ പുറത്തു നടക്കുന്ന വഴക്കും വക്കാണവും നിർത്തി തോട്ടിപ്പണി ചെയ്യാൻ വരെ ഇന്ത്യൻ ജനത തയ്യാറാകും. ആ സുവർണയുഗം അടുത്തിരിക്കുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ ഇത്തരം അറിവുകളെ ഒന്ന് പഠിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. കറങ്ങുന്ന ഫാനുകളും AC റൂമുകളും ഒട്ടേറെ ആഡംബര വസ്തുക്കളും ഇൻ്റർനെറ്റും ബഹളങ്ങളും കൊണ്ട് അങ്കിതമായ ഒരാധുനിക വിദ്യാഭ്യാസത്തിൻ്റെ അന്തക്ഷോഭങ്ങളിൽ നിന്ന് ഒരു തലമുറയ്ക്ക് അറിവല്ല ലഭിക്കുന്നത്, അറിവില്ലായ്മയും അഹങ്കാരവുമാണ് ലഭിക്കുന്നതെന്ന് തിരിച്ചറിയുവാനെങ്കിലും ഇതുപകാരപ്പെടേണ്ടതാണ്. അതുകൊണ്ട് വളരെ ലളിതമായി, വളരെ അയത്നലളിതമായി അമ്മമാർ പ്രയോഗിച്ച ഔഷധങ്ങൾ, കിരിയാത്ത്, പല വകുപ്പുകളുണ്ടിത്. ഇതിൽ വളരെ വില കൂടിയ ഒരു വിഭാഗം ഉരുണ്ട തണ്ടുകളോടുകൂടി തണ്ടിനിളം മഞ്ഞ കളറിൽ ബംഗാളിൽ നിന്ന് വരുന്നുണ്ട്. ബംഗാളക്കിരിയാത്തുന്നവർ, അത് ശക്തി വളരെ കൂടിയതാണ്, അങ്ങാടിക്കടകളിൽ ചിലപ്പോൾ കിട്ടും, വളരെ വിലയുള്ളതാണ്. അപസ്മാരമുള്ള പനിക്കൊക്കെ ഇത് വളരെ പ്രയോജനപ്രദമാണ്. ഇതിൽ ചെറിയ അളവിൽ സ്വർണത്തിൻ്റെ രേണുക്കളുണ്ട്. കിരിയാത്ത് നാട്ടിൽ കിട്ടുന്നത് നിലവേപ്പ് എന്ന വിഭാഗത്തിലൊക്കെ പെട്ടതുണ്ട്, പല വിഭാഗമുണ്ട് കിരിയാത്ത്. കാൾമേക്ക് എന്ന് പറയും. കിരിയാത്ത് മുത്തങ്ങ
കിരിയത്ത് യകൃത്തിന് ലിവറിന് വളരെ ഉത്തമമായ ഒരൌഷധമാണ്. മുത്തങ്ങ ആമവാദത്തിൽ ആമജ്വരത്തിലൊക്കെ വളരെ പ്രയോജനപ്രദമാണ്. മുത്തങ്ങ നമ്മുടെ ബലം വർദ്ധിപ്പിക്കുന്നതിന്, ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് ഏറ്റവും അധികം നമ്മുടെ അമ്മമാർ ഉപയോഗിച്ചിട്ടുള്ളത് മുത്തങ്ങയാണ്. 60 വയസ്സിനുമേൽ പ്രായമുള്ള കേരളത്തിലെ ആളുകളിൽ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ മുത്തങ്ങ ചേർത്ത് ആട്ടുംപാലോ പശുംപാലോ കാച്ചിക്കഴിച്ചിട്ടില്ലാത്തവർ ഉണ്ടാകില്ല. വീട്ടുമുറ്റമെല്ലാം മുത്തങ്ങയും മുത്തങ്ങയുടെ അളിയനും കൊണ്ട് സുപരിചിതമായിരുന്നു. മുത്തങ്ങയുടെ അളിയൻ പൂക്കുകയാണ് ചെയ്യുക, അതിൻ്റെ ചോട്ടിൽ കിഴങ്ങധികം കാണുകയില്ല. അത് പലരും മുത്തങ്ങയാണെന്ന് ധരിച്ച് വളർത്തുകയും ചെയ്യും. മുത്തങ്ങ ചോട്ടിലൊരു കിഴങ്ങുള്ളതാണ്. അത് വളരെ ബലമുണ്ടാക്കുന്ന ഔഷധങ്ങളിലൊന്നാണ്. ഈ മുത്തങ്ങ കടുകുരോഹിണി, പർപ്പടകപ്പുല്ല്, വേപ്പിൻ തോൽ, ചിറ്റമർദ്, കിരിയാത്ത്, മുത്തങ്ങ, കടുകുരോഹിണി, പർപ്പടകപ്പുല്ല്, വേപ്പിൻ തോല്, ചിറ്റമർദ്, ഇവ 10 ഗ്രാം വീതം എടുക്കുക. 12 ഗ്ലാസ് വെള്ളത്തിൽ വേവിക്കുക. 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ചെടുക്കുക. 1.5 ഗ്ലാസ് വീതം 3 നേരം ചുക്ക് അല്ലെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ ഒരു വെട്ടുമാറൻ ഗുളിക അതുമല്ലെങ്കിൽ ഒരു സുദർശനം ഗുളിക മേമ്പൊടി ചേർത്തൊന്ന് കഴിക്കുക. വീട്ടിലായിരിക്കുമ്പോൾ ഓടിപ്പോയി ഗുളിക വാങ്ങിക്കാൻ പറ്റിയില്ല, കൊടുക്കാതിരിക്കേണ്ട, ചുക്ക് വീട്ടിൽ കാണും, ഒരു തരി പൊടിച്ച് ചേർക്കുക. ഓ ചുക്കില്ല, പഞ്ചസാര എന്തായാലും കാണും, ഒരു സ്പൂൺ അങ്ങ് ചേർക്കുക. ഒരു നുള്ളു മതി, ഒരു സ്പൂൺ വരെ ചേർത്താലും അപകടമില്ല. കൊടുക്കുക, ഒരു നുള്ളി ചേർത്താൽ ധാരാളമാണ്, എന്നിരുന്നാലും മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ ഏത് ജ്വരവും വിടും. പനയുടെ ചക്കര, പനങ്കള്ളെടുത്ത് വറ്റിച്ചുണ്ടാക്കുന്നതാണ് പനഞ്ചക്കര. പനയൊക്കെ നാമാവശേഷമായി, ചെത്തുന്ന പനകൾ കേരളത്തിൽ കുറഞ്ഞു. പണ്ട് കേരളം മുഴുവൻ പനയുണ്ടായിരുന്നു. ചെത്തുന്ന കരിമ്പനയും, കരിമ്പന കേരളത്തെ ഉഷ്ണകാലത്ത് അങ്ങേയറ്റം സഹായിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ ഈ പന യക്ഷിയുടെ താവളമായാണ് എന്ന് അറിഞ്ഞ് വെട്ടിക്കളയുകയും ക്ഷേത്രങ്ങളിൽ, ദേവീക്ഷേത്രങ്ങളിൽ മാത്രം ഒന്നോ മറ്റോ നിർത്തുകയും ചെയ്ത് ഇന്ന് അവയുമില്ലാതെ ഏതാണ്ട് നാമാവശേഷമായ ഒരു മരമാണ്. കൊച്ചിക്ക് തെക്കോട്ടിത് കാണാനില്ല. വടക്കൻ കേരളത്തിൽ സുലഭമായിരുന്ന ഇത് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഒതുങ്ങിയെന്നാണ് തോന്നുന്നത്. തമിഴ്നാടിനടുത്ത് കിടക്കുന്ന പാലക്കാട് ജില്ലയിലാണ് ഇപ്പോൾ കുറച്ചെങ്കിലും കരിമ്പനകളുള്ളത്. കരിമ്പന, കുടപ്പന, ചൂണ്ടപ്പന, ഇങ്ങനെയൊക്കെ പനകൾ. ഈ പനകളുടെ വ്യത്യാസമനുസരിച്ച് അവയുടെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. ചൂണ്ടപ്പനയുടെ കള്ള് എടുത്തു വറ്റിച്ചുണ്ടാക്കാറുണ്ട് ശർക്കര, അത് വേറെ ശർക്കരയാണ്, ചക്കരയാണ്. ചൂണ്ടപ്പനയുടെ കള്ള് കുടിക്കാറുണ്ട് ധാരാളമായി, അതിൻ്റെ കൊല ചെത്തി. ധാരാളം കള്ള് കിട്ടുന്ന ഒരു മരമാണ് ചൂണ്ടപ്പന.
ആനപ്പന എന്നും പറയും. ആനയ്ക്ക് ഇതിൻ്റെ ഓലയാണ് കൊടുക്കുക. കുടപ്പന എന്നൊന്നുണ്ട്, പുരമേയുന്നതിനാണ് കേരളത്തിലത് കൂടുതലും ഉപയോഗിച്ചത്. അതിൻ്റെ തണ്ടിന് നീളം കൂടും. അതിൻ്റെ തണ്ട് ചതച്ചെടുക്കുന്ന വള്ളി വക്ക ഉണ്ടാക്കാൻ ഉപയോഗിക്കുമായിരുന്നു. ആനയ്ക്ക് തടി വലിക്കാനും മറ്റും വക്ക കെട്ടുക എന്ന് പറയും. വലിക്കുമ്പോൾ അത് പൊട്ടിപ്പോയാൽ ആന ഇരുന്ന് പോവും, പിന്നെ എഴുന്നേക്കൂല. അതുകൊണ്ട് അതുണ്ടാക്കുന്നതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ തണ്ടുകളാണ്. ഇതിൻ്റെ ഓല പുരമേയുന്നതിന് ധാരാളമായി പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ കായ കുട്ടികൾ ഗോട്ടി കളിക്കാൻ ഉപയോഗിക്കുമായിരുന്നു. ഉരുണ്ട കായാണ് അത്. കായ വരുന്നതിന് മുമ്പ്, പൂവ് വരുന്നതിന് മുമ്പ് ഒരു കുറുനാമ്പ് വരും. കുടപ്പനയ്ക്ക് കുറുനാമ്പ് വരിക എന്ന് പറയും. വാഴയ്ക്കും മറ്റുമൊക്കെ വരുന്ന പോലെ ആ കുറുനാമ്പ് വരുന്നു എന്ന് കണ്ടാൽ അപ്പോൾ ഈ പന വെട്ടിയാൽ അതിൽ നിന്ന് അതിൻ്റെ പുറത്തെ തോലി ചെത്തിക്കളഞ്ഞ് അകത്തെ ഭാഗം അരിഞ്ഞെടുത്ത് പന്നിക്കും കോഴിക്കും ഒക്കെ തീറ്റയായി കൊടുക്കുമായിരുന്നു. പോത്തിനും എരുമയ്ക്കും പശുവിനുമൊക്കെ. കൂടാതെ അവ ഒരു 3 ഇഞ്ച് നീളത്തിൽ നല്ലപോലെ കോടാലി കൊണ്ട് മഴുകൊണ്ട് കീറിയെടുത്ത് അത് പെണ്ണുങ്ങളിൽ നിന്ന് ഇടിക്കുമായിരുന്നു. ഇടിച്ച് അതിൽ നിന്നൊരു ഊറൽ എടുക്കും. പനയുടെ ഊറലെന്നാ പറയാം. അതിവിശിഷ്ടമായൊരു ഭോജനമായിരുന്നു. അടയുണ്ടാക്കി കഴിക്കാനും കേരളത്തിലെ സ്ത്രീകളിൽ വരുന്ന സെർവിക്സിലെ ക്യാൻസറും മറ്റും പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും പങ്കുവഹിച്ചിട്ടുള്ളൊരു വസ്തുവാണ് ഈ പനയുടെ ഊറൽ. പനയെന്ന മരത്തെ വെട്ടിയിട്ട് പുറന്തോട് കോടാലിക്ക് വെട്ടിപ്പൊളിച്ച് കളഞ്ഞ് അകത്ത് നാരുള്ളതായ തടി ചെറിയ കഷ്ണങ്ങളായി കീറി ഉരലിലിട്ടിടിച്ച് അതിൻ്റെ ഊറലെടുത്ത് കുറുക്കിക്കഴിക്കുവാനും അട ചുട്ട് തിന്നുവാനും കഴിയുമെന്ന് കണ്ടെത്തിയ ആ കണ്ടെത്തലുകളൊന്നും അറിവല്ല, അന്ധവിശ്വാസം. പ്രായോഗികമായി അനുഭവിച്ചറിഞ്ഞിട്ട് യാതൊരു പ്രായോഗിക ജ്ഞാനവുമില്ലാതെ കോട്ടും സൂട്ടുമിട്ട് കുറേ അവന്മാരും അവളുമാരും ഈ നാടിനെ ഭ്രമിപ്പിച്ച് പശു ചാണകമിട്ടിട്ട് പൃഷ്ഠം മൂവ് ചെയ്യുന്നത് പോലെ കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷ് പറഞ്ഞ് പുട്ടടിക്കാൻ കാശുമുണ്ടാക്കി നടക്കുന്ന ആഡംബര വിശേഷങ്ങളെല്ലാം അറിവ്, അന്ധവിശ്വാസമല്ല. ഒരു നാടിൻ്റെ ഗതി 400 കൊല്ലം ഒരു രാജ്യം ഇരുന്ന് നിരങ്ങി ഭരിച്ചപ്പോൾ അവരീ മണ്ണിൽ കോറിയിട്ടിട്ട് പോയ പാശ്ചാത്യ ഭ്രമത്തിൻ്റെ അളവില്ലാത്ത അനുഭവങ്ങൾ. കണ്ണേ, തിരിച്ചു മടങ്ങുക എന്ന് പറയാൻ തോന്നിപ്പോവും. പന പലതാണെന്ന് കാണിക്കാനായി ഇത് പറഞ്ഞത്. പന തന്നിരുന്ന സൗഭാഗ്യങ്ങൾ ഇവിടെ നമുക്ക് ആവശ്യം. കരിമ്പനയാണ്. കരിമ്പനയിൽ നിന്നെടുക്കുന്ന ചക്കര, കരിമ്പന ചെത്തു. കരിമ്പനയ്ക്ക് കായുണ്ട്. കരിമ്പനയിൽ ആണും പെണ്ണും ഉണ്ട്, കായ്ക്കുന്നതും കായ്ക്കാത്തതും. കരിമ്പനയുടെ കായ ഇളതാകുമ്പോൾ വെട്ടിയാൽ പനന്നൊങ്ക് കിട്ടും. അകത്തൊരൽപ്പം വെള്ളവുമായി വെള്ളനിറത്തിൽ ഗ്ലാസ് പോലിരിക്കുന്ന അകത്തെ തേങ്ങ വേനൽക്കാലത്ത് ഉഷ്ണം ശമിക്കാൻ
തണുപ്പനുഭവപ്പെടാൻ ഏറ്റവും നല്ല ഭക്ഷണമാണ് പനംനോക്ക്. പാലക്കാടൻ ജില്ലയിൽ വേനൽക്കാലമായാൽ ഇത് സുലഭമാണ്, ട്രെയിനിലൊക്കെ കിട്ടും. നൊങ്ക് നൊങ്ക് എന്ന് പറയും. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നവർക്ക് നൊങ്ക് എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് മേടിച്ച് കഴിക്കാൻ അല്പം വിഷമം ആദ്യം തോന്നും. ഒരിക്കൽ കഴിച്ചാൽ അവൻ അത് തന്നെ അന്വേഷിക്കും. നൊങ്ക് മാത്രമല്ല, പനയുടെ വിളഞ്ഞ കായ മണലിലിടും. അതിന് വേര് വരുമ്പോൾ ആ വേരെടുക്കും. പന മുളപ്പിച്ച വേര് ചുട്ട് തിന്നാൻ ഏറ്റവും നല്ല സാധനമാണ്. വളരെ മൂല്യമുള്ള ഒന്നാണ്. പനയിൽ നിന്ന് തന്നെ ഒട്ടേറെ ഭക്ഷണങ്ങൾ ഈ നാട്ടിലുണ്ടായിരുന്നു. പന ഇന്ന് നാമാവശേഷമായി വരികയാണ്. വച്ചു പിടിപ്പിക്കുന്നില്ലാരും. പ്രകൃത്യാ ഉണ്ടാകുന്നത് കൊണ്ട് ആശ്രയദോഷമില്ലാത്ത ഭക്ഷണം കിട്ടിയിരുന്നു. ആരോഗ്യത്തിനത് കാതലായിരുന്നു. അതും ഇന്നില്ലാതാവുകയാണ്. ആ പനയുടെ ചക്കര 100 ഗ്രാം 500 ml വെള്ളത്തിലിട്ട് ചെറു ചൂടോടെ നല്ലപോലെ തിളപ്പിച്ച് ചെറു ചൂടോടെ കുടിച്ചാൽ പനി വരിക തന്നെയില്ല. പനിയെ തടയാൻ പനിയുടെ സീസണുകളിൽ പനി വരുന്ന ചില കാലങ്ങളുണ്ട്. ആ കാലം നോക്കി അമ്മമാർ ഈ പനഞ്ചക്കര വീട്ടിൽ തിളപ്പിച്ചിടും. വരുന്ന അതിഥികൾക്ക് പോലും ചക്കര വെള്ളം കൊടുക്കുക എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. വളരെ ഫലപ്രദമാണ്. കടുക്കത്തോട് ഭാരതീയർ കടുക്കയെ അമ്മയായാണ് കരുതുന്നത്. അഭയ, വിജയ ഇങ്ങനെയൊക്കെ പേരുകളുണ്ട്. കടുക്കയുടെ തോട്, കൊടിത്തൂവയുടെ വേര്, ചൊറിയുന്ന ഒരു ചെടിയാണ്, വള്ളിച്ചെടിയാണ്, അതിൻ്റെ വേര്, കുടകപ്പാലയുടെ അരി നല്ല കയ്പുള്ളതാണ്, ദേവതാരം ഹിമാലയത്തിൽ നിന്ന് വരുന്ന ഒരു മരത്തിൻ്റെ കാതലാണ്. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും കർണാടക അതിർത്തിയിലെ ചില വനങ്ങളിൽ നിൽപ്പുണ്ട്. പാടക്കിഴങ്ങ്, ചിറ്റമൃത്, പടവലം, കടുക്കത്തോട്, കൊടിത്തൂവ വേര്, കുടകപ്പാലയരി, ദേവതാരം, പാടക്കിഴങ്ങ്, ചിറ്റമൃത്, പടവലം, ആടലോടക വേര്, മഞ്ഞൾ, മുത്തങ്ങ. ആടലോടകത്തിൻ്റെ വേര്, മഞ്ഞൾ, മുത്തങ്ങ, ചന്ദനം, അയമോദകം, കൊത്തമ്പാലരി. ചന്ദനം, അയമോദകം, കൊത്തമ്പാലരി. ആവണക്കിൻ്റെ വേര്, ആവണക്കിൻ്റെ വേര്, വേപ്പിൻ തൊലി, പെരുംകുരുമ്പ വേര്, വേപ്പിൻ തൊലി, പെരുംകുരുമ്പ വേര്, ഇവയെല്ലാം കൂടി ഒരു 60 ഗ്രാം 12 ഗ്ലാസ് വെള്ളം കുറുക്കി 1.5 ഗ്ലാസ് പിഴിഞ്ഞരിച്ച് ശർക്കരയും തിപ്പലിയും മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ ഏത് എത്ര അപകടകാരിയായ ജ്വരവും വളരെ പെട്ടെന്ന് ശമിക്കും. വളരെ എളുപ്പത്തിൽ. ദേവദാരവും ചുക്കും കൊത്തമ്പാലരിയും മാത്രം കഷായം വെച്ച് കുടിച്ചാലും പനി ശമിക്കും. ദേവദാരം, ചുക്ക്, കൊത്തമ്പാലരി, അവയെല്ലാം കൂടി ഒരു 60 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 20 ഗ്രാം വീതം 12 ഗ്ലാസ് വെള്ളം 1.5 ഗ്ലാസാക്കി പിഴിഞ്ഞരിച്ച് കുടിച്ചാലും പനി ശമിക്കും. ഏവം വിധങ്ങളായ അറിവുകളെ അതിലാളിത്യത്തോടും അത്യന്ത വിസ്മയത്തോടും കൂടി കണ്ടെത്തി തങ്ങളുടെ പരമ്പരയെ മുഴുവൻ ആരോഗ്യത്തിൻ്റെ സ്ഥിരപരിചിതങ്ങളായ ലോകങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചിട്ടുള്ള അമ്മമാരുടെ, ഭാഗിനേയികളുടെ പദാരവിന്ദങ്ങളെ പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.